ജന്മം തന്നുമ്മ പുളയുന്ന നേരം നീറുന്ന കൽബാൽ ചിരി തൂകിയുമ്മ മിഴിനീരിനാലെ കവിളോ നനഞ്ഞാൽ ഉമ്മാടെ മുഖവും വാടുന്ന രാവ പുലരോളം ചാരെ കിടന്ന് തലോടും ആ സുഖമേകാന ഇല്ല മറ്റൊന്നും വറ്റാത്ത സ്നേഹത്തിൻ ദുരവാണുമ്മ മറ്റാർക്കും നൽകാൻ കഴിയില്ല നന്മ അതിരാവിലെന്നും മുഴങ്ങുന്ന ബാങ്കിൻ മധുരാസുരത്താൽ എന്നുണരുന്ന ഉമ്മ അഹദോന്റെ മുന്നിൽ സുജൂത കരമോടെനിക്കായി തേടുന്ന ഉമ്മ ജന്മം തന്നുമ്മ പുളയുന്ന നേരം നീറുന്ന കൽബാൽ ചിരി തൂകിയുമ്മ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളില്ലുഹു ഫലാ ഹാദിയലാ أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഒരിക്കൽ കൂടെ ഈ ക്ലാസ്സിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന വാക്യം എപ്പോഴാണ് ചൊല്ലേണ്ടത്, എന്താണതിൻ്റെ പ്രാധാന്യമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. പ്രധാനമായും പിശാചിൽ നിന്ന് രക്ഷ തേടുക എന്നതാണ് അൽ ഇസ്തിആദ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇവിടെ അല്ലാഹു തആല പറയുന്നു, ഇന്ന ശൈത്താന ലകും അദുവ فَاتَّخِذُوهُ عَدُوًّا إِنَّمَا يَدْعُو حِزْبَهُ لِيَكُونُوا مِنْ أَصْحَابِ السَّعِيرِ. നിശ്ചയമായും പിശാച് നിങ്ങൾക്ക് ശത്രുവാകുന്നു, അതിനാൽ നിങ്ങളവനെ ശത്രുവാക്കി വെക്കുവിൻ. അവൻ തൻ്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് ജ്വലിക്കുന്ന നരകത്തിൻ്റെ ആൾക്കാരിൽ പെട്ടവരാകുവാൻ വേണ്ടിയാകുന്നു. പിശാച് നരകത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടു ചെല്ലുക, അതുകൊണ്ട് അവനെ ശത്രുവാക്കി നാം കണക്കാക്കണം എന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയും ഇൻഷാ അള്ളാ നമ്മുടെ ജീവിതത്തിൽ
പ്രാവർത്തികമാക്കുവാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതായത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുക. അൽ ബസ്മല. ഇവിടെ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അതിൽ 113 സൂറത്തുകളുടെ ആദ്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നാൽ സൂറത്തു തൗബയിൽ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടില്ല. അവിടെ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കേണ്ടത്. അപ്പോൾ എന്നാൽ ഖുർആനിൽ 114 ബിസ്മിയുണ്ട്. അത് സൂറത്തു നംലിൽ 30-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ 114 ബിസ്മിയുണ്ട്. സൂറത്തിൻ്റെ ആരംഭത്തിൽ 113 സൂറത്തുകളുടെ ആരംഭത്തിലേ ഉള്ളൂ എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖുർആൻ പാരായണം തുടങ്ങുമ്പോഴും സൂറത്തുകളുടെ ആരംഭത്തിലും ബിസ്മി ചൊല്ലല് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിച്ച 1-ാമത്തെ ഖുർആൻ വചനം ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക, നീ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കുക എന്നതാണ്. അതിൻ്റെ പ്രാവർത്തിക രൂപം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ഖുർആൻ പാരായണ വേളയിൽ മാത്രമല്ല, നല്ലതും വേണ്ടപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ നാം ബിസ്മി ചൊല്ലുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. അതായത് ഏത് നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് തുടങ്ങുമ്പോൾ നാം ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നത് ഏറ്റവും നല്ല സുന്നത്തായ കാര്യമാണ്. അത് നാം എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നാം ബിസ്മിയുമായി മനസ്സിലാക്കേണ്ട വിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻ പ്രവാചകന്മാരിൽ പോലും ബിസ്മിയുണ്ടായിരുന്നു എന്ന് ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദ് 41-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, നൂഹ് നബി അലൈഹി സലാത്തു വസ്സലാം കപ്പലിൽ കയറുന്ന സന്ദർഭത്തിൽ വഖാല ർകബു ഫീഹാ ബിസ്മില്ലാഹ്, ബിസ്മില്ലാ പറഞ്ഞുകൊണ്ടാണ് ആ കപ്പലിൽ കയറുന്ന രംഗം അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ സുലൈമാൻ അലൈഹി സലാത്തു വസ്സലാം രാജ്ഞിക്ക്, യമനിലെ രാജ്ഞിക്ക് കത്തയക്കുന്ന സന്ദർഭത്തിൽ കത്തിൻ്റെ ആദ്യത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പൂർത്തിയായിട്ട് പൂർണ്ണമായിട്ടും എഴുതിയ ഒരു രംഗം അല്ലാഹു തആല ഖുർആനിലൂടെ സൂറത്തു നംലിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പൂർവ്വ പ്രവാചകന്മാർ മുതൽക്കേയുള്ളതാണ് ബിസ്മില്ല
എന്നതുകൊണ്ട് നല്ല കാര്യങ്ങൾ തുടങ്ങുക എന്നത്. നല്ലത് ചെയ്യുവാനുള്ള കഴിവും സഹചര്യവും തന്ന അള്ളാഹുവിന് ഒരു സ്തുതി അർപ്പിക്കലാണ്. അതുപോലെ ഒരു സ്മരണയും അവന് കൊടുക്കലാണ് ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യം വേണ്ടതുപോലെ അത് നിർവഹിക്കുവാനും നിറവേറ്റുവാനുമുള്ള സഹായം റബ്ബിൻ്റെ അടുക്കൽ നിന്നാണ് ഉണ്ടാകുക. അപ്പോൾ അത് പ്രയാസമായി തീരാതെ അതിൻ്റെ അവസാനം വരെ പ്രയാസമില്ലാതെ അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു തആലയുടെ പ്രീതിയും അള്ളാഹു തആലയുടെ ഇഷ്ടവും ആ വിഷയത്തിലുണ്ടാകണം. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് ഏതു കാര്യവും തുടങ്ങുക എന്നുള്ളത്. ഒരു വ്യക്തി ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നു എന്ന് വെക്കുക. ആ വ്യക്തി അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരവികാരമൊന്നും കൂടാതെയാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ ആ പ്രവൃത്തി അള്ളാഹു സ്വീകരിക്കുകയില്ല. ആ കാര്യത്തിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കോ പ്രതിഫലത്തിനോ ആ വ്യക്തി അർഹനല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ പ്രവൃത്തിയാകണമെങ്കിൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നതാണ്. എങ്കിൽ അതിൻ്റെ പര്യവസാനം ശുഭകരമായി തീരും. എന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം നമസ്കാരത്തിലാകുമ്പോൾ അത് ഉറക്കെ ചൊല്ലുന്നതോ പതുക്കെ ചൊല്ലുന്നതോ നല്ലത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ സാദുൽ മആദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം വിവരിക്കുന്ന മധ്യേ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അഊദു ചൊല്ലും, ചിലപ്പോൾ ബിസ്മി ഉറക്കെ ചൊല്ലും, ചിലപ്പോൾ ബിസ്മി പതുക്കെ ചൊല്ലും എന്നുള്ളതാണ്. കൂടുതലായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി പതുക്കെയായിരുന്നു ചൊല്ലിയിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യം അഊദും പിന്നീട് ബിസ്മിയും ചൊല്ലേണ്ടതാണ്. നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദ്യം അഊദും പിന്നെ ബിസ്മിയും ചൊല്ലേണ്ടതാണ്. പിന്നീട് ഓരോ സൂറത്തും ബിസ്മിയോടുകൂടിയാണ് ഓതേണ്ടത്. അത് നമസ്കാരത്തിലാകുമ്പോൾ അഴുത് പതുക്കെ ഓതണം, ബിസ്മി പതുക്കെയും ഉറക്കെയും ആവാമെങ്കിലും കൂടുതൽ നല്ലത് പതുക്കെയാകുന്നു. അല്ലാഹു അഅലം. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഏത് നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ നാം ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് ജീവിതത്തിൽ പതിവാക്കുക. ഇനി അത് ഓതുന്ന രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹ്മാനി എന്നുള്ളത് പല ആളുകളും ഓതുന്ന ശബ്ദം ആയി മാറാറുണ്ട്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് റഹ്മാനി ഹാ ശരിക്ക് ഉച്ചരിക്കണം, റഹ്മാനി റഹീം എന്നുള്ളത്. അവിടെ ആ ഹാ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതിൻ്റെ അർത്ഥം ബിസ്മി നാമത്തിൽ
ലില്ലാഹി ലില്ലാഹി എന്ന് പറഞ്ഞത് അല്ലാഹുവിൻ്റെ, അതുകൊണ്ട് ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമത്തിൽ. അർറഹ്മാൻ പരമകാരുണ്യകൻ, അർറഹീം കരുണാനിധി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്നതാണ് അതിൻ്റെ അർത്ഥം. അതായത് അല്ലാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിലടങ്ങിയ യുക്തിയും മനസ്സിലാക്കുവാൻ പോരുന്ന രണ്ടു നാമവിശേഷങ്ങളാണ് അർറഹ്മാൻ അർറഹീം എന്നുള്ളത്. അതായത് ചെറുതോ വലുതോ പ്രത്യക്ഷമോ പരോക്ഷമോ പ്രത്യേകമായതോ പൊതുവെയുള്ളതോ ഐഹികമോ പാരത്രികമോ ആയ സകലവിധ അനുഗ്രഹങ്ങളുടെയും കർത്താവായ പരമകാരുണ്യകൻ എന്ന് അർറഹ്മാൻ എന്നും, നന്മ ചെയ്യുന്നവർക്ക് പ്രത്യേകമായി സിദ്ധിക്കുവാനിരിക്കുന്ന മഹാ അനുഗ്രഹങ്ങളുടെ ദാതാവായ കരുണാനിധി എന്ന് അർറഹീം എന്നും വിവക്ഷ നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഹ്മാൻ റഹീം എന്ന വാചകം എന്ന വാക്കുകളെ ഇൻഷാ അള്ളാ അത് ഒരുപാട് വിശദീകരിക്കുവാനുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങി അതിൻ്റെ പര്യവസാനം വരെ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ നല്ല കാര്യത്തിലും നാം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുക. അള്ളാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتمم لنا نورنا فاغفر لنا انك على كل شيء قدير اللهم انت جعل القران العظيم ربيع قلوبنا اللهم انت جعل القران العظيم ربيع قلوبنا ونور صدورنا وجلاء احزاننا وذهاب همومنا وغمومنا ربنا اتمم لنا نورنا فاغفر لنا انك على كل شيء قدير اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين نعوذ بك من البرص والجدى نعوذ بك من السرطان وسيء الاسقام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ذنوبنا كلها دقها وجلها اولها واخرها وعلانيتها وسرها ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعلنا من الصابرين اللهم اجعلنا من القانتين اللهم اجعلنا من المنفقين اللهم اجعلنا من المستغفرين ربنا تقبل منا انك انت السميع العليم واتب علينا انك انت التواب الرحيم سبحان ربك رب العزة عما يصفون
വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you.